സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണിയാലൊടുങ്ങാത്തത്ര ഖൈറാത്തുകളാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങളെന്ന് എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകപ്പെടുന്ന അനുഗ്രഹം എന്താണെന്നറിയുമോ? ആഫിയത്ത്, അവന് സൗഖ്യമുണ്ടാവുക എന്നതാണ്. ആഫിയത്ത് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള പരിപൂർണമായ സൗഖ്യം. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗമുള്ള ആളുകളെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയേ, അവർക്കുള്ള രോഗങ്ങൾ, മാനസികമായ വിഷമങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ നിത്യേന കാണുകയാണ്. അങ്ങനെ എത്ര അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കാനാകാത്ത അനുഗ്രഹം എന്ന് പറയുന്നത് അത് ആഫിയത്താണ്. ആ ആഫിയത്തിനെ കുറിച്ച് മഹാരഥന്മാരായ അഹ്ൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് അൽ ആഫിയ, ആഫിയത്ത് എന്ന് പറയുന്നത് ഹിയ തഅമീനില്ലാഹി വഹിഫുല്ലഹു ലിഅബ്ദിഹി മിൻ കുല്ലി നിഖ്മതിൻ വമിഹ്നതിൻ ബിസറഫി സൂഇ അൻഹു വവിഖായതിഹി മിനൽ ബലായ വല്ലസ്ഖാം വഹിഫുല്ലഹു മിൻ ശുറൂരിൽ അസാമി. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുമുള്ള കഷ്ടതകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമക്ക് നിർഭയത്വം നൽകുക എന്നുള്ളതും ആ പ്രയാസങ്ങളിൽ നിന്നും അവനെ മാറ്റിക്കൊണ്ടുള്ള സംരക്ഷണമേകുക എന്നുള്ളതുമാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിരിക്കുന്ന മോശമായ, മ്ലേച്ഛകരമായ, വൃത്തികെട്ട തിന്മകളിൽ നിന്നും, മറ്റു ഇതര പാപങ്ങളിൽ നിന്നും അവനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ ശരീരത്തിലേക്ക്, അവൻ്റെ കുടുംബത്തിലേക്ക് വരാനിരിക്കുന്ന രോഗങ്ങളാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നും അവനെ സംരക്ഷിച്ച് നിർത്തുകയും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവനെ മുക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി ആഫിയത്തിന് ചോദിക്കണം, സൗഖ്യത്തിന് ചോദിക്കണം, സുഖകരമായ, സന്തോഷകരമായ, രോഗമുക്തമായ, പരീക്ഷണങ്ങളിൽ നിന്നും തിരിച്ചുവിടപ്പെട്ട ഒരു ശാരീരികമായൊരവസ്ഥ, മാനസികമായൊരു സന്തുലിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നിങ്ങൾ നിരന്തരമായി അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി നിൽക്കുകയാണ്. അങ്ങനെ കയറി നിന്നപ്പോഴോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ് മിമ്പറിന്റെ മുകളിൽ നിന്നുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മിമ്പറിന്റെ മുകളിൽ കയറി നിന്നു. എപ്പോ? ആമൽ ഔവലീ, ഹിജ്റ ഒന്നാം വർഷം. ഈ മിമ്പറിന്റെ മുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി നിൽക്കുകയുണ്ടായി. എന്നിട്ടോ തുമ്മ ബഖാ, അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു. എന്നിട്ടോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറയുകയുണ്ടായി, സലല്ലാഹുൽ ആഫു വൽ ആഫിയ, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മരണം വരെ അല്ലാഹുവിങ്കൽ നിന്നുമുള്ള മാപ്പിനെയും അല്ലാഹു ധാരാളമായി നൽകുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് സമൃദ്ധമായി ഇറക്കിക്കൊടുക്കുന്ന സൗഖ്യത്തെയും ആഫിയത്തിനെയും നിങ്ങൾ മരണം വരെ ഒഴിവാക്കരുതേ.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ റജുലൻ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പ്രവേശിക്കുകയാണ്. ഖദ് ജുഹിദ ഹത്താ സ്വാറ മിസ്ലൽ ഫർഹിൻ ഫഖാല ലഹു അമാ കുൻത തദഉ അമാ കുൻത തസ്അലു റബ്ബക അൽആഫിയ ഖാല കുൻതു അഖൂലു അല്ലാഹുമ്മ മാ കുൻത മുഖാബി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജൽഹു ലീ ഫിൽ ദുനിയ ഫഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ഇന്നക ലാ തുതീഖുഹു ഔ ലാ തസ്തതീഖുഹു അഫലാ കുൻത തഖൂലു അല്ലാഹുമ്മ ആതിനാ ഫിൽ ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ രോഗം കൊണ്ട് തളർന്ന് അവശനായി ചുളുങ്ങിപ്പോയ ഒരു മനുഷ്യനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനം നടത്തുകയാണ്. ആ സന്ദർഭത്തിൽ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഈ രോഗത്തിന്റെ മോചനത്തിന് വേണ്ടി നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. രണ്ടാമതായി ചോദിച്ചത്, നീ നിന്റെ റബ്ബിനോട് ആഫിയത്തിന് ചോദിക്കുന്നില്ലേ? നോക്കൂ, നിങ്ങൾ രോഗം മാറാൻ മാത്രം ചോദിച്ചാൽ പോരാ, പിന്നെയോ ആഫിയത്തിന് ചോദിക്കണം, സൗഖ്യത്തിന് ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി ആഫിയത്തിന് ചോദിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലിംനി ഷൈഅൻ അസ്അലുഹു അല്ലാഹുൽ അസ്സ വജല്ല. അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നാലും നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും നീ ആഫിയത്തിന് ചോദിക്കുക. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ശാരീരികമായ, മാനസികമായ, എൻ്റെ സാമ്പത്തികമായ, കുടുംബപരമായ, ദീനിയായ സർവസമയവും നീ ആഫിയത്തിന് നൽകണേ എന്ന് നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. വീണ്ടും അദ്ദേഹം കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും വന്നു. വീണ്ടും അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു നന്മയെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സലില്ലാഹുൽ ആഫിയത ഇദ്ദുനിയാ വൽ ആഖിറാ. അല്ലയോ അബ്ബാസ്, താങ്കൾ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം. നമുക്ക് ചുറ്റുഭാഗങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എത്ര ആളുകൾ ശാരീരികമായ വേദന അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയ ഈ ശാരീരികമായ ആരോഗ്യം എന്ന് പറയുന്ന സഹോദരങ്ങളെ, നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ, അത് ഓരോ ബോൾട്ട് പോലെയാണ്. ആ നട്ടെല്ലിൻ്റെ ഒരു ബോൾട്ടിൽ ചെറിയൊരു ക്രാക്ക് പൊട്ടിയിട്ടില്ല, പൊട്ടില്ല, ചെറിയൊരു ക്രാക്കിൻ്റെ ഒരു അടയാളം. സഹോദരങ്ങളെ, ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം, ആഫിയത്ത് നോക്കു നിങ്ങൾ. ഒന്നിരിക്കാൻ, ഒന്ന് നിൽക്കാൻ, ഒന്ന് പണിയെടുക്കാൻ, ഒന്ന് സന്തോഷത്തോടുകൂടി ഒന്ന് നടക്കാൻ കഴിയാത്ത സാഹചര്യം അല്ലേ അല്ലാഹു നൽകിയ ആ ഒരു ആഫിയത്തിന് നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനോട് നിരന്തരമായി ആഫിയത്തിന് ചോദിക്കണം. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിനോട് തേടപ്പെടുന്ന സംസാരങ്ങളിൽ, തേട്ടങ്ങളിൽ ആഫിയത്തിനെ ചോദിക്കുന്നതിനോട് കിടപിടിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. സൗഖ്യമുണ്ടാകാൻ, അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും കുടുംബപരമാണെങ്കിലും, അതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസപരമായ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും ശരി, അല്ലാഹുവിനോട് നിങ്ങൾ നിരന്തരമായി ആഫിയത്തിന് ചോദിക്കണം. ആ ആഫിയത്താണ് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്തുള്ളത് എന്ന് അഹ്ലുൽ ഉലമാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അസ്ബഹ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും പ്രഭാതമാകുമ്പോൾ, ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഐന്ദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസതു
ലഹുദ്ദുന്യ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഓരോ ദിവസത്തിന്റെ പ്രഭാതത്തിലും തൻ്റെ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നിർഭയത്വത്തോടുകൂടി ആമിനായി, അങ്ങേറ്റത്തെ നിർഭയത്വത്തോടുകൂടി, അതുപോലെ തന്നെ ആഫിയത്തോടുകൂടി, സുഖസൗഖ്യങ്ങളോടുകൂടി തൻ്റെ ശരീരത്തെയും അന്നാന്നത്തെ അന്നപാനീയങ്ങളെയും മറ്റു സൗഖ്യങ്ങളെയും കഴിച്ചുകൂട്ടാൻ കഴിയുന്നുവെങ്കിൽ അവനാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച മനുഷ്യൻ, ആഫിയത്ത് കിട്ടിയ മനുഷ്യൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഫിയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ചോദിക്കാറുണ്ട്. കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക വ ജമീഇ സഖതിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ആഫിയത്തിനെ നമ്മൾ നിരന്തരമായി ചോദിക്കുക, നിലനിർത്താനും കൂടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, രണ്ട് സുജൂദുകൾക്കിടയിൽ നമ്മൾ ഇരിക്കാറുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരുത്തത്തിൽ മഹത്തരമായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ സാധ്യതയുള്ള അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. അള്ളാഹുവിനോട് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ അഗ്ഫിർലീ, നീ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ, വർഹംനീ, നീ എന്നോട് കരുണ കാണിക്കണേ, വആഫിനീ. എന്താ ചോദിക്കുന്നത്? വആഫിനീ, അല്ലാഹുവേ നീ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ ഇബാദാത്തുകളിൽ, എൻ്റെ ദീനിയായ വിഷയങ്ങളിൽ, എൻ്റെ സാമ്പത്തികമായ സ്രോതസ്സുകളിൽ, എൻ്റെ ശാരീരികമായ അവസ്ഥകളിൽ, എല്ലാ നിലക്കും നീ എനിക്ക് ആഫിയത്ത് നൽകണേ, വഹ്ദിനീ, ആഫിയത്ത് മാത്രം പോരാ ഹിദായത്ത് നൽകണേ, വർസുഖനീ, ഈ നാലും കിട്ടിയാലോ പിന്നെ അടുത്തത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടത് എന്താ? വർസുഖനീ, എൻ്റെ ജീവിതം, എൻ്റെ മഹീഷത്ത്, എൻ്റെ ഉപജീവനം നീ വിശാലമാക്കണേ. മൂന്ന് തവണ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആഫിയത്ത് ഇട്ടുകൊടുക്കാതിരിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനീ, അല്ലാഹുവേ എന്റെ ശരീരത്തിൽ നീ എനിക്ക് സൗഖ്യം പ്രദാനം ചെയ്യണേ, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഈ, അല്ലാഹുവേ എന്റെ കേൾവിക്ക് നീ സൗഖ്യം പ്രദാനം ചെയ്യണേ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസരീ, അല്ലാഹുവേ എന്റെ കണ്ണുകൾക്ക്, എൻ്റെ കാഴ്ചകൾക്ക് നീ സൗഖ്യം നൽകണേ. ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി വ അഊദു ബിക മിൻ അദാബിൽ ഖബരി. ലാ ഇലാഹ ഇല്ല അൻത. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആഫിയത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ, തൻ്റെ വിരിപ്പിലേക്ക് എത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അങ്ങനെ എത്ര പ്രാർത്ഥനകളുണ്ടോ ആ പ്രാർത്ഥനകൾക്ക് കൃത്യമായ ഒരു സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ ആഫിയത്ത് ഇട്ടുകൊടുക്കും. ഓരോ മനുഷ്യന്റെയും ആഫിയത്ത് എവിടെയാ, സൗഖ്യം എവിടെയാ? അള്ളാഹുവിനോടുള്ള അടുപ്പത്തിലൂടെ, സാമീപ്യത്തിലൂടെ. ആ അടുപ്പം എങ്ങനെ കിട്ടും? പ്രാർത്ഥനകളിലൂടെ കിട്ടും. അതിനു കൂടി സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓരോ തവണ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നിന്നിൽ നിന്നുമുള്ള പാപമോചനം ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. മാത്രമല്ല ഇഹലോകത്തും പരലോകത്തുമുള്ള ആഫിയത്ത് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനീ. അല്ലാഹുവേ നിന്നിൽ നിന്നുള്ള മാപ്പ് ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ ദീനിയായ കാര്യങ്ങളിൽ
എൻ്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീ എനിക്ക് സൗഖ്യം നൽകണേ. വദുന്യായ, എൻ്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലും നീ എനിക്ക് സൗഖ്യം നൽകണേ. വാഹുലീ, അല്ലാഹുവേ, വലിയ വരുമാനമൊന്നെനിക്കില്ല, വലിയ മഈസത്തുമെന്ന് എനിക്ക് ലഭിക്കുന്നില്ല. ചെറിയൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. മഴ പെയ്താൽ ഒരു പക്ഷേ അത് ചോർന്നു പോകും, വെയിലടിച്ചാൽ അതിലേക്ക് ചൂട് കടന്നു വരും. പക്ഷേ എന്നിരുന്നാലും അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൽ, എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സുകളിൽ നീ ആഫിയത്ത് നൽകണേ. കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി അടയാനുള്ള ഒരു സാഹചര്യം നീ എനിക്കുണ്ടാക്കി തരണേ. കഴിഞ്ഞില്ല. വമാലീ, എൻ്റെ സമ്പത്തിൽ പരിമിതമായി എനിക്ക് ലഭിക്കുന്ന സാമ്പത്തികമായ സ്രോതസ്സിൽ, വരുമാനത്തിൽ റബ്ബേ, നീ എനിക്ക് ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ഇസ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുവേ, എൻ്റെ ദുർബലതകൾ, എൻ്റെ രഹസ്യങ്ങൾ, എൻ്റെ ഔറാത്തുകൾ നീ മറച്ചു വെക്കണേ റബ്ബേ. അത് നീ ഒരിക്കലും പരസ്യപ്പെടുത്തരുതേ. മാത്രമല്ല, എൻ്റെ ദുർബലതകളിൽ നിന്നും എനിക്ക് നീ നിർഭയത്തെ നൽകണേ. വഹ്ഫിളിനീ മിൻ ബൈന യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനീ വഅൻ ശിമാലി വമിൻ ഫൗഖി. എല്ലാ ഭാഗത്തും സംരക്ഷണം, മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും, വലതുഭാഗത്തുനിന്നും ഇടതുഭാഗത്തുനിന്നും മുകൾ ഭാഗത്തുനിന്നും, അങ്ങനെ നിനക്ക് എങ്ങനെയൊക്കെ എനിക്ക് ആഫിയത്ത് തരാൻ കഴിയുമോ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം റബ്ബേ, നീ എനിക്ക് ആഫിയത്ത് നൽകണേ, സൗഖ്യം പ്രദാനം ചെയ്യണേ എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികളെ പ്രോത്സാഹനം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബീ, എൻ്റെ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു നന്മയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി, ഖുൽ, നീ ഇപ്രകാരം പറയുക, അല്ലാഹുമ്മ ഇഗ്ഫിർലീ വർഹംനീ വആഫിനീ വർസുഖ്നീ വയജ്മഉ അസാബിഅഹു ഇല്ലൽ ഇബ്ഹാം. തൻ്റെ വിരലുകൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു, എന്നിട്ട് അതിൽ നിന്നും ഇല്ലൽ ഇബ്ഹാം, തള്ള വിരൽ മാറ്റിപ്പിടിച്ചു, എന്നിട്ട് നാ ബാക്കി നാല് വിരലും ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ ദുനിയാവും ആഖിറവും നിനക്ക് ഒരുമിച്ച് ചേർത്ത് തരും. നാല് കാര്യമാണ് അതിൽ പറയുന്നത്. ആ പ്രാർത്ഥനയിൽ നാല് കാര്യങ്ങളാണ് പറയുന്നത്. ഇഹലോകത്തും പരലോകത്തും നിനക്ക് സൗഖ്യം പ്രദാനം ചെയ്യുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ആഫിയത്തിനെ കുറിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മനുഷ്യനോട് ചോദിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഒരു മനുഷ്യന് നൽകപ്പെട്ട ശാരീരികമായ അനുഗ്രഹങ്ങൾ, ആ കൂട്ടത്തിൽ അവൻ്റെ ശരീരത്തിന് നൽകിയ ആഫിയത്തിനെ കുറിച്ചാണ് ചോദിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ആഫിയത്തിനെ ചോദിച്ചാൽ മാത്രം പോരാ, കിട്ടിയാൽ മാത്രം പോരാ, ആ ആഫിയത്തിനെ നന്മയോടുകൂടി നിലനിർത്താനുള്ളൊരു സാഹചര്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും മൂന്നും കൂടി പാരായണം ചെയ്യുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ആഫിയത്ത് അവൻ്റെ ശരീരത്തെ രോഗത്തിൽ നിന്ന് മുക്തമാക്കും. ഇനി ആരെങ്കിലും അവനെയോ അവൻ്റെ കുടുംബത്തെയോ അവൻ്റെ സാമ്പത്തികമായ സ്രോതസ്സുകളെയോ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഐശ്വര്യങ്ങളെയോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്
സിഹിർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും ഈ മൂന്ന് സൂറത്തുകളും പ്രാർത്ഥിക്കുന്നതിലൂടെ ചൊല്ലുന്നതിലൂടെ തടഞ്ഞു വെക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല കണ്ണീർ അവൻ്റെ മാനസികമായ വിഷാദങ്ങൾ അത്തരത്തിലെ രോഗങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി നിർത്തുന്നു, അവന് സൗഖ്യം കൊടുക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ, ആരാണോ ഖുൽ ഹുവല്ലാഹു അഹദ് അശറ മറാത്തിൻ, 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനൊരു വീട് കൊടുക്കുന്നതാണ്. ദുനിയാവിൽ ആഫിയത്തും സ്വർഗത്തിൽ ഒരു വീടും. ആരെങ്കിലും സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യനാകട്ടെ മുഴുവൻ സൃഷ്ടികളുടെയും തിന്മയിൽ നിന്നും അല്ലാഹു അയാൾക്ക് സംരക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഇരുട്ടിൽ മുഖാന്തരം അവന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അവന് സംരക്ഷണം നൽകും. ഇനി ആരെങ്കിലും മന്ത്രവാദിനികളായ ആളുകൾ സിഹിർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ സൂറത്തുൽ ഫലഖ് ഓതുന്നതിലൂടെ ആ മനുഷ്യൻ ലഭിക്കും. മാത്രമല്ല പരദൂഷണവും അതുപോലെ തന്നെ അസൂയയും അതുപോലെ തന്നെ നമീമത്തുമായി നടക്കുന്ന ആരൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം ആ മനുഷ്യന് സംരക്ഷണം നൽകുമെന്ന്, ആഫിയത്ത് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ, ആഫിയത്ത് നിസ്സാരമായ കാര്യമല്ല. സമ്പത്തില്ലെങ്കിലും കുഴപ്പമില്ല, ശരീരത്തിന് രോഗമില്ലാതിരുന്നാൽ തന്നെ നമുക്ക് ആശ്വാസമാണ് സഹോദരങ്ങളെ. 500 രൂപക്ക് ജോലി ചെയ്യുന്ന ഒരാള് അയാൾക്ക് രോഗം കൂടി വന്നാൽ അയാൾ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ആഫിയത്തിന് വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. രോഗങ്ങൾ അതിൽ നിന്ന് മുക്തമാകാനും പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാടർക്കൂട്ട സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടം നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനന്ദികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ ആദരണീയരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഓൺലൈൻ ദാഇമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം പരത്തി അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണം വരെ ദുന്യവിയായ ജീവിതത്തിൽ ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, പിടിച്ചു നിർത്താൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിക്കൊണ്ടിരിക്കുന്ന മഈഷത്തിലും റിസ്ക്കിലും ഞങ്ങളുടെ ചെറുതും വലുതുമായ കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിയായ വിഷയങ്ങളിലും ഇബാദാത്തുകളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ജീവിതത്തിലും എല്ലാ രംഗങ്ങളിലും നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആഫിയത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين